ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നു ഭർത്താവിന് ഭാര്യയെക്കുറിച്ചിട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പറയാനുള്ളത് പ്രധാനമായിട്ട് ഇനി ഒരിക്കലും അവരെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാൻ കഴിയില്ല എന്നാണ് ഭർത്താവിൻ്റെ പക്ഷം ഭാര്യ പറയുന്നത് ഇനി ഇയാളെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കേണ്ട എനിക്ക് ഡിവോഴ്സ് മതി പക്ഷേ പുറത്ത് പറയാനൊരു റീസൺ അവർക്കില്ല ഈ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുന്ന ഗുരുതരമായ അപ്പോൾ വീട്ടുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ചോദിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം നാട്ടുകാരറിഞ്ഞാൽ മോശമാണ് വിവാഹമൊക്കെ അങ്ങനത്തെ അടിച്ചുപൊളിച്ച് നടന്നൊരു വിവാഹം ഇന്നത് ഡിവോസ് ആകുമ്പോൾ രണ്ട് വീട്ടുകാർ തമ്മിൽ ഒരു പ്രശ്നങ്ങളോടില്ല ഈ ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ കൂട്ടുകാരും നല്ല സ്നേഹത്തിലാണ് പരസ്പര ബഹുമാനത്തിലാണ് പക്ഷേ ഈ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ ഒരിക്കലും യോജിക്കാത്ത അത്ര അകൽച്ചയിലാണ് ഭർത്താവ് പ്രധാനമായിട്ടും ഭാര്യയെക്കുറിച്ച് പറയുന്നത് ഇവൾക്കൊരുപാട് പുരുഷന്മാരുമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ബന്ധങ്ങളുണ്ട് ചുരുക്കി അഞ്ച് കാമുകന്മാർ ഇവൾക്കുണ്ട് എന്നുള്ളതാണ് ഇവളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഈ അഞ്ച് കാമുകന്മാരുടെ കാര്യത്തിൽ ഇവൾ പറഞ്ഞു അഞ്ചല്ല സാറേ ആറ് കാമുകന്മാരുണ്ട് പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു അസാൻമാർഗികമായ ഒരു അഫയറിലേക്ക് എത്തിയത് എന്തിനാണെന്നുള്ളത് ആ പെൺകുട്ടി ആരോടും പറയുന്നില്ല സ്വന്തം വീട്ടുകാരോടും മറ്റേ സുഹൃത്തുക്കളോ ഒന്നും പറയുന്നില്ല എല്ലാവരും ഒരാളെ ഭാര്യയായിരിക്കുക വേറൊരാൾ വേറൊരു ആറോളം ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ലല്ലോ പക്ഷേ എല്ലാവരും എതിർക്കുമ്പോഴും തനിക്ക് ഇയാളെ വേണ്ട എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ ആ പെൺകുട്ടി ഒരു ധൈര്യം കാണിച്ചിരുന്നു അങ്ങനെ ഞാൻ അവളെ ഹിപ്നോതെറാപ്പി ചെയ്തപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടവും ഞെട്ടലും ഉണ്ടായി അപ്പൊ ഇയാള് വളരെ മാന്യനാണ് നാട്ടിൽ വളരെ പ്രശസ്തനാണ് ആളുകളോട് പെരുമാറ്റത്തിനൊക്കെ വളരെ ഡീസൻ്റാണ് ആ ആർക്കും ഇയാളെ കുറിച്ചിട്ട് ഒന്നും ഒരു ചീത്തയൊന്നും പറയാനില്ല പക്ഷേ ഭാര്യയ്ക്ക് മാത്രം ഇയാളെ കുറിച്ച് നല്ല ഒരു മതിപ്പില്ല ഭാര്യ പറയുന്നൊരു വാക്ക് മാഷേ കിടപ്പറയിൽ അയാൾ സമ്പൂർണ്ണ പരാജയമാണ് അപ്പം എനിക്ക് ആ സ്ത്രീയത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഹദീസ് ഓർമ്മ വന്നു മുസ്ലിം ഹദീസേ എന്നൊരു റിപ്പോർട്ടിലുണ്ട് ഒരു സ്ത്രീ വന്ന് റസൂർ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലൈമോ അപൂപ പ്രസിദ്ധികളും കൂടി ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് നബിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു നബി സല വരെ പറഞ്ഞു പറയൂ അപ്പോൾ ആ സ്ത്രീയുടെ തുണിയുടെ കോന്തൽ എങ്ങനെ പിടിച്ച് ആട്ടീട്ട് പറഞ്ഞു റസൂലേ ഇതുപോലെയാണ് എൻ്റെ ഭർത്താവിൻ്റെതും എനിക്ക് വിവാഹമോചനം വേണം കൂടെയുള്ള ആളുകൾ ചിലര് ചിരിച്ചു അപൂപ പ്രസിദ്ധികൾ തന്നെ ചോദിച്ചു നിങ്ങൾ നിബിയോടാണോ ഇത്തരം രീതിയിൽ സംസാരിക്കുന്നത് നിബി പറഞ്ഞു അവർ പറയട്ടെ വളരെ വിഷമങ്ങൾ പറയട്ടെ അപ്പോൾ ആ സ്ത്രീ വളരെ പച്ചയായിട്ട് വളരെ ഓപ്പണായിട്ട് പറയാണ് ഇതിങ്ങനെ ആട്ടിയിട്ട് ഇതുപോലെയാണ് എനിക്ക് ലൈംഗികമായ സംതൃപ്തി കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ഈ സ്ത്രീ ഇത് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഇതാ ഓർമ്മ വന്നത് അപ്പോൾ ആ പുരുഷനിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു ലൈംഗികമായ സംതൃപ്തി കിട്ടാത്തതാണ് ശരിക്കും ഈ പെണ്ണിൻ്റെ പ്രശ്നം ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനുള്ള വിയോജിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു ബന്ധം ഉണ്ടാക്കും ആ ബന്ധം എപ്പോഴാണോ അയാൾക്ക് ശാരീരിക ബന്ധത്തിന് മുഖം തോന്നുന്നത് അപ്പതിനൊഴിവാക്കും നെക്സ്റ്റ് അങ്ങനെയാണ് ആരെണ്ണം ആ പെണ്ണ് വളരെ സംശുദ്ധയായ നല്ലൊരു സ്ത്രീയാണ് പക്ഷെ ആരോടൊക്കെയുള്ള വിയോജിപ്പൊണ്ട് ഒരു അഞ്ചാറ് ബന്ധങ്ങളിലേക്ക് ആ സ്ത്രീ പോയി ചാടി എന്നാൽ ഇതൊരാളോട് പറയാൻ പറ്റുമോ ഉമ്മാട് പറയാൻ പറ്റുമോ എൻ്റെ പൊന്നാരമ്മാ ചെങ്ങായിടെ ഇത് പോരാ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല പെണ്ണോ ഇത് ഇതെന്തൊരു കാരണം പറയാൻ വേണ്ടേ ഇയാൾക്കാണെങ്കിൽ പറയാൻ കാരണമുണ്ട് അവൾ ദുർ നടപ്പുകാരി നമ്മുടെ നാട്ടിൽ നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിലുള്ളൊരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഇതൊരാളിനോട് പറഞ്ഞാലേ ഒരാൾ മൂക്കത്ത് വിരൽ വെക്കും അപ്പം എന്താ പറയുക കിട്ടണാണ്ട് മേടിച്ച് ജീവിച്ചാൽ കുട്ടികൾ കുട്ടികളുണ്ടായല്ലേ മറ്റേ ഉണ്ടായല്ലേ മറിച്ചത് ഉണ്ടായല്ലേ ഇത് പറയാൻ നൂറാളുണ്ടാവും പലപ്പോഴും ഈ കിടപ്പറയിൽ പരാജയപ്പെടാൻ കാരണം ഈ ലൈംഗികതയിൽ പരാജയപ്പെടാൻ കാരണം മാനസികമായ ചില പ്രശ്നങ്ങളാണ് അതായത് ഇതങ്ങട്ട് എടുത്തങ്ങോട്ട് ചാടിയിട്ട് പലപ്പോഴും ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവ് വല്ലാത്തൊരു പ്രശ്നമായിട്ട് ഉണ്ടാവാനുണ്ട് ആ പുരുഷന്മാർക്കുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം ലൈംഗികതയിലുള്ള കുറേ തെറ്റായ ധാരണകളുണ്ട് അതായത് തനിക്കെല്ലാം കൊണ്ടും അതായത് ലൈംഗികതയുടെ ഇന്ധനം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹം സ്നേഹമില്ലാത്ത എല്ലാ ലൈംഗികതയും അപൂർണമാണ് ഒരിക്കലും പങ്കാളിയെ സംതൃപ്തമായ ഒരു ലൈംഗികതയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് പുരുഷന്മാരാദ്യം മനസ്സിലാക്കണം രണ്ട് അടിസ്ഥാന വ്യത്യാസങ്ങളാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികത പുരുഷൻ്റെ ലൈംഗികത വേഗത്തിൽ തുടങ്ങി വേഗത്തിൽ അവസാനിക്കും ഒരു സ്ത്രീയുടെ രൂപം കാണുമ്പോഴേക്ക് ലൈംഗികതയുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ലൈംഗികത്വരെ മനസ്സിലുണ്ടാവുകയും ചെയ്യും പുരുഷന് വളരെ പെട്ടെന്ന് തന്നെ തന്നെ കാര്യം കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നു സ്ത്രീട് അങ്ങനെയല്ല വളരെ പതുക്കെ പതുക്കെ മാത്രമേ ലൈംഗികത ഉണരാൻ കഴിയൂ ഉണർത്തൂ ഉണരൂ പക്ഷേ അത് അവസാനിക്കണമെങ്കിൽ വളരെ പതുക്കെ പതുക്കെ സാവധാനം കുറേ സമയമെടുത്തു മാത്രമേ അവസാനിക്കൂ പലപ്പോഴും ഈ വൈരുദ്ധ്യങ്ങളിലാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികത എന്ന് പല പങ്കാളികൾക്കും അറിയുക പോലുമില്ല എങ്ങനെയാണ് ഒരു സ്ത്രീയെ സുഖിപ്പിക്കേണ്ടത് സന്തോഷിപ്പിക്കേണ്ടത് ഓർഗാസം വരുത്തേണ്ടത് എന്ന് പോലും അറിയാത്ത ജീവിച്ചു പിരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് മരണത്തിൻ്റെ മരണം എന്താ പറയുക ലൈഫിൻ്റെ നല്ലൊരു ഭാഗത്തും രതിമൂർച്ച അനുഭവിക്കാത്ത സ്ത്രീകളുണ്ട് എന്നുള്ള അന്ധം അവർക്ക് അറിയില്ല എന്താണ് സംഗതി എന്നുള്ളത് പിന്നെ ഇത് എവിടുന്നെങ്കിലും തെറ്റായതിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വിടില്ല ഒരല്പം മൊ മൊറാലിറ്റിയും കൂടി ഇല്ലെങ്കിലോ എത്ര റിസ്ക് എടുത്താലും തെറ്റായ മാർഗ്ഗത്തിലേക്ക് അത് തെറ്റായ മാർഗം ചെയ്യണം തനിക്ക് തരേണ്ട ആൾ ഇത് തന്നില്ലല്ലോ അയാൾക്ക് ഇത് അറിയില്ലല്ലോ അയാൾക്ക് എന്നെ കുറിച്ചൊരു ബോധമില്ലല്ലോ എന്നുള്ള ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് തെറ്റായ മാർഗം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ പുരുഷന്മാർ ഇതൊന്നും മനസ്സിലാക്കാനുള്ളത് ഇതിങ്ങനെ ധൃതി പിടിച്ച് ചെയ്യേണ്ടതല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ചികിത്സകൾ നേടുക ഒന്നൊരു കൗൺസിലിങ്ങിന് പോവാ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികള് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കൂടുതൽ സമയം തങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കില് അതിലെ ഉത്തേജനം കുറച്ച് ഏറെ സമയം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ മെൻ്റലി നിങ്ങൾക്കൊരു കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞാൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും അത് പലപ്പോഴും ഈ ഒരു പരാജയം കിടപ്പറയിലെ പരാജയം പലപ്പോഴും ഭാര്യയെ സംശയിക്കാനും സംശയ രോഗത്തിലേക്കും പിന്നെ എപ്പോഴും ഭാര്യ ഭാര്യയും മറുത്തങ്ങളിലെ കലഹങ്ങൾക്കും കാരണമാവാറുണ്ട് പല ദമ്പതികൾക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം ശരിക്കുള്ള യഥാർത്ഥ പ്രശ്നം ഈ കിടപ്പറയിലെ പ്രശ്നമാണ് പുറമേക്ക് നോക്കിയാൽ നല്ല ഡീസൻ്റാണ് എല്ലാവർക്കും യാത്രയിൽ കൊണ്ടുപോകും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഭയങ്കര വീടുണ്ട് കാറുണ്ട് സൗകര്യങ്ങളുണ്ട് വേലക്കാരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ മാത്രം ഫെയിലാണെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് ആളുകൾ പോകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ പോകാൻ നമുക്ക് നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ തോന്നാതിരിക്കട്ടെ അത് വേറൊരു കഥ നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ പക്ഷേ പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ എപ്പോഴും ആ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നതാണ് ഒരു സ്ത്രീയുടെ ലൈംഗികത ഇത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇയാളിത് ഈ ലൈംഗികത ലൈംഗികത എന്ന് ഇങ്ങനെ ഇത് കുട്ടികളൊക്കെ വെച്ച് കാണുന്നതല്ലേ ഇതൊക്കെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പ്രായപൂർത്തിയായ ആർക്കും അല്ലെങ്കിൽ എല്ലാ പ്രായക്കാർക്കും കാണേണ്ടതാണ് അല്ലാതെ ഇത് ഇത് ആർക്കെങ്കിലും കാണരുതാത്ത രീതിയിലുള്ളൊരു വീഡിയോ അല്ല അങ്ങനത്തെ ഒരു മുൻധാരണയോടുകൂടി നിങ്ങൾ ഈ വീഡിയോ കാണരുത് നമ്മുടെ ലൈഫിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിലുണ്ടായിരുന്ന ഒരാളെ കേസ് ചെയ്യാൻ പറയാൻ കാരണം തന്നെ ഇത് പല രീതിയിൽ നമുക്കിടയിലുള്ള ആളുകൾക്ക് വ്യാപകമായ പ്രയാസമായതുകൊണ്ടാണ് അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഒന്നൊരു മുൻകരുതൽ മുൻകരുതൽ എങ്ങനെയാണ് ഒന്ന് മെൻ്റലി ഒന്ന് ഫ്രീ ആവുക സ്ത്രീ ലൈംഗിക ഒരു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുക സ്ത്രീയുടെ ലൈംഗികത തൊട്ടുണർത്താന് ഒരു ഫോർപ്ലേ ആവശ്യമാണ് ഒരു മൂന്ന് ഘട്ടങ്ങളുണ്ട് സ്ത്രീയുടെ ലൈംഗികത ഫോർ പ്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം പിന്നെ അത് കഴിഞ്ഞാൽ സ്വന്തം കാര്യം കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്ന പിന്നെ വാട്സപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്ത്രീക്ക് ഒരിക്കലും ഈ ഒരു പുരുഷനിൽ യാതൊരു സംതൃപ്തിയും ഉണ്ടാവില്ല അത് കഴിഞ്ഞാലും സ്ത്രീയുടെ ലൈംഗികത അവസാനിക്കില്ല എന്നാണ് ഓർഗാസം കഴിഞ്ഞാലും സ്ത്രീയുടെ ലൈംഗികത അവസാനിക്കില്ല പുരുഷൻറ്റേത് രതിമൂർച്ച സംഭവിക്കുന്നതോടുകൂടി ലൈംഗികതയുടെ ആ ത്വര അവസാനിക്കും പക്ഷേ തൻ്റെ പങ്കാളിയെ കൂടി സ്നേഹത്തോടെ പരിഗണിക്കുമ്പോഴാണ് ഒരു നല്ല ലൈംഗികത ഉണ്ടാവുക അപ്പോൾ ഏറ്റവും നല്ല ഒരു ദമ്പതികൾ എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക നല്ല മസിലുള്ള ഉള്ള ആളുകൾ അതൊന്നും അല്ല നല്ല മസിൽസൊന്നും വേണമെന്നില്ല കിടപ്പറയിൽ വിജയിക്കാൻ സ്നേഹം സ്നേഹം നമ്മളൊരു വണ്ടി ഓടിക്കണമെങ്കിൽ ആ വണ്ടിക്ക് ഒരു ഇന്ധനം വേണമല്ലോ അതേപോലെ ലൈംഗികത എന്ന് പറയുന്ന നമ്മുടെ കിടപ്പറയിലെ വണ്ടി ഓടിക്കണമെങ്കിൽ സ്നേഹം എന്ന ഇന്ധനം അതിൽ ചേർത്ത് കൊടുക്കണം സ്നേഹമില്ലാത്ത ഒരു സെക്സും ഒരു സുഖവും അല്ലെങ്കിൽ ഒരു സംതൃപ്തിയും ഒരിക്കലും ഉണ്ടാക്കില്ല ദമ്പതികൾ തിരിച്ചറിഞ്ഞാൽ തന്നെ വലിയൊരു പ്രശ്നം അവസാനിക്കും പിന്നെ സ്വന്തം പങ്കാളിയോട് സെക്സ് തുറന്നു പറയുക തൻ്റെ പ്രശ്നം ഇതാണ് അതിനനുസരിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് പരസ്പരം സംസാ ഉള്ളു തുറന്ന് സംസാരിക്കുക പിന്നെ പല രീതിയിൽ ഞാൻ ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡാറ്റാസുകൾ അല്ലെങ്കിൽ അവെയർനെസ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഇൻഷാ അല്ല അത് ഒരു വീഡിയോയ്ക്ക് നമുക്ക് മാറ്റാം ഒന്നാമതായിട്ട് കിടപ്പറയിൽ പരാജയം സംഭവിക്കുന്നത് പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ടെൻഷൻ കാരണം വരാം ജോലി സമ്മർദ്ദം കാരണം വരാം വീട്ടിൽ കയറുമ്പോഴുള്ള ഭാര്യയുടെ പങ്കാളിയുടെ സ്നേഹക്കുറവുകൾ കൊണ്ടുവരാം അതൊക്കെ നമുക്ക് പിൻ ഇപ്പുറത്തുനിന്ന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളൊക്കെ വളരെ വലിയൊരളവിൽ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ വിജയം കിടപ്പറയിലുണ്ടാവും കിടപ്പറയിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏത് യുദ്ധക്കളത്തിലും വിജയിക്കാം ഒരു ഭാര്യയുടെ സ്നേഹം പൂർണ്ണമായിട്ട് പിടിച്ചു പറ്റാൻ കഴിയും ഒരു ഭാര്യയ്ക്ക് ഓർഗാസം സംഭവിപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ അവൻ നല്ലൊരു ജേതാവായി നല്ല പുരുഷനായി പക്ഷേ അതിന് നല്ല ക്ഷമ വേണം അതിന് ഭാര്യയെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം സ്നേഹം കൊണ്ടായിരിക്കണം അതിൻ്റെ അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതെന്നൊക്കെ പറയും ഒന്നാമതായിട്ട് കിടപ്പറില് വിജയിക്കാൻ വേണ്ടത് ഉള്ളു തുറന്ന സ്നേഹമാണ് രണ്ടാമതായിട്ട് സെക്സ് കാര്യങ്ങൾ എന്തു ചെയ്യുക തങ്ങളുടെ ആശങ്കകളും പ്രശ്നങ്ങളും പരസ്പരം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കുക പിന്നെ എപ്പോഴാണ് സെക്സ് വേണ്ടത് പുരുഷൻ ആഗ്രഹിക്കുന്ന സമയത്തുള്ള സെക്സ് സ്ത്രീ ആഗ്രഹിക്കുന്ന സമയത്തുള്ള സെക്സ് രണ്ടും രണ്ട് നേരത്തായിരിക്കും അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇടങ്ങ ഇടങ്ങാറായിട്ട് വരുന്ന ഒരാൾ ഒരു മേരിറ്റൽ റേപ്പ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല ഭാര്യയോട് ഇങ്ങനെ സെക്സ് ചോദിക്കണം ഞാൻ ഇപ്പം തന്നെ സെക്സ് ചെയ്തോട്ടേതങ്ങനെ സമ്മതമൊന്നും ചോദിക്കണം എന്നല്ല പറഞ്ഞു വന്നത് ചോദിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ മാനസികമായിട്ട് അവരുടെ സമ്മതം അറിയുന്ന എന്തൊക്കെ അടയാളങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കാം ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ആ ഇന്ന് എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ആക്കുമ്പോൾ അന്ന് നമുക്കൊന്ന് കൂടണം എന്നാണ് ആ ഉദ്ദേശിക്കണമെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്കതയും പാകതയുമൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ രസച്ചാട അവർക്കിടയിൽ ഉണ്ടാവണം അപ്പോൾ കിടപ്പറയിൽ പരാജയപ്പെടുന്നതാണ് പല നമ്മൾ പുറമേക്ക് കാണുന്ന പല നല്ല ദാമ്പത്യങ്ങളും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എവിടെയാണോ കള്ളൻ കയറുന്നത് അതിന് നമ്മളായിട്ട് വാതിൽ തുറന്നിട്ട് കൊടുക്കരുത് ഞാൻ ഈ പറഞ്ഞ ഉപമ മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും സ്വന്തം വീടിൻ്റെ വാതിലിൻ്റെ കുറ്റിയിടാൻ ബോധപൂർവം മറക്കുന്നവരുണ്ട് മറ്റ് കുറ്റി തന്നെ ഇല്ലാത്തവരാണ് അതിന് കുറ്റിയില്ല നമ്മളായിട്ട് കുറ്റിയില്ലാത്തൊരവസ്ഥ ആവരുത് നമുക്കൊരു കുറ്റി ഉണ്ടാവണം കരുത്തുള്ളവരാവണം അതിന് നമ്മൾ മനസ്സിലെ ടെൻഷനും അനാവശ്യ സ്ട്രെസ്സും ഒഴിവാക്കി കിടപ്പറയിലെത്തുമ്പോൾ വെറും ഒരു ഭർത്താവായിട്ട് മാറുക നല്ലൊരു കാമുഖനായിട്ട് മാറുക സ്നേഹസമ്പന്നനായ ഒരാളായിട്ട് മാറുക ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ ഒഴിവാക്കുക നാളത്തെ വിഷയം നാളെ വരുമ്പോഴല്ലേ ഇന്നത്തെ വിഷയം ഇന്നത്തെ ആലോചിക്കുക ആ ചെയ്യുന്ന കാര്യത്തിൽ അതിലെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥത കാണിക്കുക അപ്പോൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഏകദേശം തീരും എന്തായാലും വിഷയങ്ങളെല്ലാം പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കിയപ്പോൾ ഈ ദമ്പതികൾക്ക് തങ്ങളുടെ തെറ്റുകൾ ബോധ്യമായി ഇന്നവർ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ അവരോട് ചോദിച്ചു എനിക്കിത് പറയാവോ അവർ പറ സന്തോഷത്തോടെ പറഞ്ഞു ഇപ്പോൾ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുകയാണല്ലോ അതുകൊണ്ട് അവർ പറഞ്ഞ് ധൈര്യമായിട്ട് പറയണം ഇത് പറയാം ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ആ വീഡിയോ കാണും കേൾക്കും ആസ്വദിക്കും ഷെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ വലിയ അവെയർനെസ്സാണ് ഇതുപോലെ പ്രയാസങ്ങളും പ്രശ്നം അനുഭവിക്കുന്നൊരു പക്ഷെ ആളുകൾ നമ്മുടെ പ്രേക്ഷകരിലോ മറ്റോ ഉണ്ടായിരിക്കാം അവർക്കൊരു വലിയ മാറ്റം ഇതിലൂടെ ഉണ്ടാവട്ടൊരു നല്ല കൗൺസിലറെ സമീപിച്ചാൽ ഒന്ന് സംസാരിച്ചാൽ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ പറയുന്നത് വേറൊരു കാര്യം റമദാനാണ് വരാൻ പോകുന്നത് പക്ഷേ ഞായറാഴ്ച റമദാൻ റമദാനൊന്നാവാം അല്ലെങ്കിൽ തിങ്കളാഴ്ച റമദാനുമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും പറഞ്ഞു നമ്മൾ ചിന്തിക്കുന്നു അങ്ങനെ ഒരു ആഗ്രഹം റമദാനുമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങൾ എന്നൊന്നും പറയാൻ അപ്പോൾ ഒരു രാത്രിയിൽ ഒരു രാത്രിയിലൊരു മണിക്ക് രാത്രി പത്ത് മണിയാവുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള പബ്ലിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നേരത്തെ ചെയ്താൽ നിങ്ങളൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് സാധാരണ നമ്മുടെ വീഡിയോ ചെയ്യുന്ന ആറു മണിക്ക് ഒന്ന് ഏഴ് ഇരുപതിന് ഇനി റമദാൻ്റെ റമദാൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ റമദാനുമായി ബന്ധപ്പെടുന്ന റമദാന ആത്മീയവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഈ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പാണെന്ന് ഉറപ്പായ അന്ന് മുതലുള്ള ദിവസങ്ങളിൽ രാത്രി മണിക്ക് ആ വീഡിയോ ഉണ്ടാവും ഇൻഷാല്ല നിങ്ങളുടെ ഇതിനൊക്കെ നൽകുന്ന ഇതേ സപ്പോർട്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആ റമദാൻ വീഡിയോക്കും തരണം അപ്പോൾ ഈ പലരും തോന്നും റമദാനെക്കുറിച്ച് പറയാം എനിക്കെന്താറിയ ഈ ആരാണിപ്പോൾ റമദാനോ ഇതൊരു വലിയ വലിയരാണോ നിരവധി വർഷങ്ങൾ പള്ളി ദർശയിൽ പഠിച്ച് വലിയ വലിയ ഉസ്താദന്മാർ ഇരുന്ന ദർശൽ കിതാബ് ഓതി കോളേജിൽ പഠിച്ച് നിസാമി ബിരുദം വാങ്ങി ഖുർആാനിലെ പി ചി കാമിലെടുത്ത ഒരു എളിയ സഹോദരനാണ് ഞാൻ അതോടൊപ്പം മറ്റു ഡിഗ്രിയൊക്കെ എടുത്ത് ഞാനിപ്പോൾ ഒരു കോളേജ് അധ്യാപകൻ ഒരു വലിയരായിട്ടോ മതരീതിയിലോ പോകുന്ന ഒരാളല്ല മറ്റേ ഞാൻ കുറേ കാലം ഞാൻ മദ്രാസ് അധ്യാപകനായിരുന്നു ഇപ്പോൾ മദ്രാസേൽ അധ്യാപകനൊന്നുമല്ല പക്ഷേ ആ ആ ഫീൽഡിലൊക്കെ നന്നായിട്ട് അറിയുന്ന ആളായതും വർക്ക് ചെയ്തൊരാളായതുകൊണ്ട് തീർച്ചയായിട്ടും റബ്ദാനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന അത്രയും എനിക്കറിയില്ലെങ്കിലും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് റമദാനെക്കുറിച്ച് പറയാം അപ്പോൾ ഇൻഷാ അല്ല ഈ റമദാൻ വീഡിയോനെ കുറിച്ചുള്ള കാണുന്ന സമയം ഞമ്മൾ പറഞ്ഞ് പത്ത് മണിക്കാണ് നിങ്ങൾ അഭിപ്രായം പങ്കുവെക്കണം ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കും മറ്റേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ പാ